സാങ്കേതിക സർവകലാശാലയ്ക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ആറുമാസം കൂടി നീട്ടിയെങ്കിലും നടപടികൾ വൈകുന്നതിൽ സ്ഥലമുടമകൾക്ക് ആശങ്ക പണം എപ്പോൾ കൊടുക്കുമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ അവ്യക്തത തുടരുകയാണ് ഈ മാസം കാലാവധി അവസാനിക്കുന്നതിലാണ് ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ആറുമാസത്തേക്ക് കൂടി നീട്ടിയത് സാങ്കേതിക സർവകലാശാല ആസ്ഥാന മന്ദിരത്തിന് നൂറ് ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് അടുത്തയാഴ്ച ഈ വിജ്ഞാപനത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിനാലാണ് ആറുമാസത്തേക്ക് കൂടി ഇപ്പോൾ നീട്ടിയത് എന്നാൽ അൻപത് ഏക്കർ ഭൂമി മാത്രം മതി എന്ന നിലപാടിൽ നിന്നും സാങ്കേതിക സർവകലാശാല മാറിയിട്ടില്ല ഇതിന് നൂറ്റി ആറ് കോടി രൂപ സർവകലാശാല നൽകിയിട്ടുമുണ്ട് അപ്പോൾ ബാക്കി അൻപത് ഏക്കർ ഏറ്റെടുക്കുന്നത് എന്തിന് ഏത് ഭാഗത്താണ് അൻപത് ഏക്കർ ഏറ്റെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ അവ്യക്തത തുടരുകയാണ് ഏറ്റെടുത്ത ഭൂമിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പണം നൽകും എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ സർവകലാശാല നൽകിയ പണം കൊണ്ട് നൂറ്റി എഴുപത്തി കുടുംബങ്ങൾക്ക് സ്ഥലത്തിന്റെ പണം നൽകാൻ കഴിയില്ല ബാക്കി പണം എവിടെ നിന്ന് എന്ന കാര്യത്തിലും വ്യക്തത വരുത്തിയിട്ടില്ല ഞങ്ങൾ നിരവധി ആൾക്കാർ സാമ്പത്തികമായും വളരെയധികം പിന്നോക്കമായും കടത്തിന്മേൽ കടം കയറി ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ഒരു രാജീശിവൻ ആത്മഹത്യ ഉണ്ടായ സംഭവം ഉണ്ടായി ഇത്തരത്തിൽ പോവുകയാണ് ഇനിയും നീണ്ടു പോവുകയാണ് ഇനിയും നമ്മുടെ വിളപ്പിച്ചാലയിൽ ഈ ഭൂ ഉടമകളുടെ ഇടയിൽ ഇനിയും ആത്മഹത്യ നടക്കുമെന്ന് ഞങ്ങൾ രേഖമൂലം ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചിട്ടുള്ള ാണ് സാങ്കേതിക സർവകലാശാല ഭൂമി പ്രശ്നം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉന്നതതല സമിതിയാണ് പരിശോധിക്കുന്നത് റവന്യൂ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ധനമന്ത്രി വൈസ് ചാൻസലർ എന്നിവർ അംഗങ്ങളായ സമിതി അടുത്തൊന്നും യോഗം ചേർന്നിട്ടില്ല മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷമേ ഇനി യോഗം ചേരാൻ സാധ്യതയുള്ളൂ അതിനാൽ ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നത്തിൽ പരിഹാരം നീളുമെന്ന് ചുരുക്കം എസ് കുമാർ ന്യൂസ് തിരുവനന്തപുരം